ഈശ്വരം പ്രിയപ്പെട്ടവരെ, തിരുഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഒരു ഓർമ്മ നൂറ്റാണ്ടുകളെ പിന്നിട്ട് നമ്മെ തേടിയെത്തുമ്പോൾ ആ ഓർമ്മ നമ്മെ പ്രചോദിപ്പിക്കുന്നത് എന്ത് എന്ന് നാം തിരിച്ചറിയുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും വേണം. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക. തികച്ചും കാലിക പ്രസക്തമായ ഒരു ഓർമ്മയാണ് മിസ്റ്റർ ഫ്രാൻസിസിൻ്റെത്. മധ്യ ഇറ്റലിയിലെ 1182 ജനിച്ച ഒരു പ്രഭുകുമാരൻ തന്റെ ജീവിതത്തിന്റെ സർവസ്വവുമായി ദാരിദ്ര്യത്തെ പുഴുകിയതിന്റെ ഓർമ്മയാണ് ഇന്ന് തിരിച്ചറിയുന്നത്. ക്രൈസ്തവ ജീവിതത്തിന്റെ യഥാർത്ഥമായ കേന്ദ്രം ക്രിസ്തുവിന്റെ സമ്പൂർണമായ ദാരിദ്ര്യത്തിലാണെന്നും ഈ ലോക ജീവിതം ക്ലേശങ്ങളെ സ്വീകരിക്കാനുള്ളതാണെന്നും വെളിപ്പെടുത്തിയ മഹാനായ വിശുദ്ധനാണ് മിസ്റ്റർ ഫ്രാൻസിസ്. ജീവിതാരംഭം ലൗകിക ജീവിതത്തിന്റെ എല്ലാ സുഖാർഭാടങ്ങളിലും മുഴുകിയിരുന്ന ഒരു ജീവിതം. 18 മാർപ്പാപ്പയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, ഒരു മാടമ്പിയായി തിരിച്ചു വരാൻ കുതിരപ്പുറത്ത് കയറി യാത്രയായ ഫ്രാൻസിസ് തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ക്രിസ്തുനാഥനെ ശുശ്രൂഷിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ലേശങ്ങളിലേക്ക് ദുരിതങ്ങളിലേക്ക് മടങ്ങുകയാണ്. മിസ്റ്റർ ഫ്രാൻസിസിനെ നാം ആനുകാലിക ലോകത്തോർക്കുമ്പോൾ ഭൗതിക ലോകം വന്നുപെട്ടിട്ടുള്ള അതിഭീകരമായ സാമ്പത്തിക ആധിപത്യത്തെക്കുറിച്ച് നാം ഓർക്കണം. വിശ്വാസ ജീവിതം ചഞ്ചലപ്പെടുന്നതും ഇടറിവീഴുന്നതും സമ്പത്തിന്റെ മേഖലയിലാണ്. സഭയിലും സമൂഹത്തിലും അതിൻ്റെ മുറിപ്പാടുകൾ നമുക്ക് കാണാം. പലപ്പോഴും വിശ്വാസത്തിന്റെ കുറവായിട്ട് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുന്നതും വിമർശിക്കുന്നതുമൊക്കെയാണ്. വാസ്തവത്തിൽ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തിന് ക്രമപ്രകാരം അത് നീങ്ങുന്നു, സമ്പത്ത് കേന്ദ്രീകൃതമായി പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ ദാരിദ്ര്യത്തിലേക്ക് തിരിച്ചു പോകാൻ ആനുകാലിക ലോകം 12 ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ഫ്രാൻസിസ് തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയും തിരികെ നടക്കുകയും ചെയ്യുന്നു. പിന്നീട് പോർസ്യാങ്കുല പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന സമയത്ത് മിസ്റ്റർ മത്തായി സുവിശേഷം 10:7-10 തിരുവചനങ്ങൾ ഫ്രാൻസിസിന്റെ ഹൃദയത്തെ പൊള്ളിക്കുന്നു. ക്രിസ്തുവിനെ ഒരാൾക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുക? നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിരവധിയായ പ്രാർത്ഥനാ സങ്കേതങ്ങളിലൂടെ, ധ്യാനമാർഗങ്ങളിലൂടെ ഒക്കെ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ, ക്രിസ്തുവിനെ തിരിച്ചറിയാൻ, ഒന്ന് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? യഥാർത്ഥത്തിൽ യേശുവുമായുള്ള കണ്ടുമുട്ടൽ ഒരു എൻകൗണ്ടറാണ്, ഒരു എതിരിടലാണ്. ക്രിസ്തുവിനെ അപ്രകാരം കണ്ട് എതിരിട്ട് ജീവിതം ക്രിസ്തുവിൻ്റെതാക്കി മാറ്റാൻ നമുക്ക് എത്രത്തോളമാകുമോ അത്രത്തോളമാണ് ദൈവാനുഭവത്തിലേക്ക് വരാൻ പറ്റുക. യേശുവിനെ കാണാനായിട്ട് നാം തേടുന്ന മാർഗങ്ങളൊക്കെ, ഭക്താനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ നാം തിരിച്ചറിയുന്നത് നിഷ്ഫലതയാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു മൗതിക മിസ്റ്റിക്കലായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ അതുകൊണ്ട് തൃപ്തരാകാനും അത് ആഘോഷിക്കാനും ശ്രമിക്കുന്നവരാണ് വിശ്വാസികളിൽ ഭൂരിപക്ഷവും. പരിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, കുർബാന അനുഭവമാകുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുമ്പോൾ മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം. എന്തുകൊണ്ടാണ് കുർബാന അനുഭവമാകാത്തത്? എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ പറ്റാത്തത്? അതിന് പ്രധാനപ്പെട്ടൊരു കാരണം, ബലിമേശയിൽ അർപ്പിക്കുന്ന കാസ ദൈവത്തിന് ഭാരമായി പോകുന്നു, അർപ്പിക്കുന്ന ബലിവസ്തുക്കൾ കർത്താവിന് ഭാരമാകുന്നു. അതിന് കാരണം എന്താണ്? ജീവിതത്തിനകത്ത് ക്രിസ്തുബോധ്യമില്ലാതെ പോകുന്നു, ജീവിതം ക്രിസ്തുവിനോടൊപ്പം ആകാതെ പോകുന്നു, ക്രിസ്തു അനുഗമനത്തിൻ്റെതല്ലാതായി നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഒരു ആശയപദ്ധതിയോ ഒരു ചിന്താധാരയോ ഒരു ദർശനമോ മാത്രമല്ല, ഒരാശയം നമ്മെ ഭരിക്കുമ്പോൾ നാം ആശയത്തിന് അടിമകളാവുകയാണ് ചെയ്യുക. എന്നാൽ ക്രിസ്തുവിനെ നാം പിൻചൊല്ലുമ്പോഴോ? ക്രിസ്തുവിനെ പിൻചൊല്ലുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ് അവളെന്ന് കാട്ടിത്തരിക. യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കാത്ത ആർക്കും യേശുവിനെ കണ്ടുമുട്ടാനോ ദൈവാനുഭവത്തിലേക്ക് വരാനോ കഴിയില്ല. എങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കുക? വിശുദ്ധ സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാർ അവർ യേശുവിനോട് ചോദിക്കുന്നു, എവിടെയാണ് അങ്ങ് വസിക്കുന്നത്? വന്നു കാണുക എന്ന ആ ഒരു വിളി ഓരോ ക്രൈസ്തവനുമുള്ള വിളിയാണ്. മാമോദീസ സ്വീകരിക്കുകയും സഭയിൽ അംഗമായിത്തീരുകയും വിശ്വാസത്തിലൂടെ ജീവിക്കാമെന്ന് വ്രതമെടുക്കുകയും ചെയ്തതിനു ശേഷവും പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്ന ഒരു കാര്യം ഈ വന്നു കാണലാണ്.
ക്രിസ്തുവിന് പിന്നാലെ നടക്കുക എന്നാൽ ഭൗമികമായ സുരക്ഷകളെല്ലാം ഉപേക്ഷിക്കലാണ്. നിലനിൽക്കുന്ന ജീവിത സാഹചര്യത്തിലെ സുരക്ഷകളെ, ഭാവി പ്രതീക്ഷകളെ സമ്പൂർണമായി ക്രിസ്തുവിനെ അനുഗമിക്കാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ നിസ്വനായി മാറണം, പിതാവിനോട് വിധേയത്വമുള്ളവനായി മാറണം. ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും വെച്ചു നീട്ടുന്ന അപമാനങ്ങളും പീഡകളും ഏൽക്കാൻ തയ്യാറാകണം. തന്നെ തന്നെ മുറിച്ചു വിളമ്പി അവരന് ഭക്ഷണമാകാൻ പറ്റണം, അവരന്റെ പാപത്തിന് പരിഹാരമായി ജീവിതം അർപ്പിക്കാൻ പറ്റണം. ക്രിസ്തു നിവർത്തിയാക്കിയ ഈ മാർഗങ്ങളിലൂടെ കടന്നു പോകാൻ, ജീവിതം മുഴുവൻ മാറ്റിവെക്കാൻ മനസ്സ് കാണിച്ച ഒരാളെയാണ് ഫ്രാൻസിസ്. നമുക്ക് കാണാൻ പറ്റും പോർസ്യാങ്കുല പള്ളിയിൽ വെച്ച് വിശുദ്ധ ബലിമധ്യേ വായിക്കപ്പെട്ട സുവിശേഷ ഭാഗത്തെ ജീവിതത്തിന്റെ നിലപാടാക്കി മാറ്റാൻ വിശുദ്ധം തയ്യാറായി. ജീവിതത്തിൽ ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങളോ സുഖമോ സംതൃപ്തിയോ അനുഭവിക്കുന്നില്ല. നമ്മളിപ്പോഴും വിശ്വാസത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനും സൗഭാഗ്യപൂർണമാക്കാനും ഭൗമിക ജീവിത ചുറ്റുപാടുകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിനെ ആശ്രയിക്കുകയും ആ ആശ്രയത്വം മുഖേന ഈ ലോക ജീവിതം സുഖകരമാക്കുകയും ചെയ്യുക എന്ന ലളിത യുക്തി ക്രിസ്തുവിശ്വാസവുമായി ഒട്ടും ചേർന്നു പോകുന്നതല്ല. യേശു ഈ ലോകത്തേക്ക് വന്നത് നിസ്വനായിട്ടാണ്, കിടക്കാനിടമില്ലാത്തവനായി. അങ്ങനെ കിടക്കാനിടമില്ലാത്തവനായി വന്ന ഒരുവൻ ഈ ലോകത്ത് മുഴുവൻ അപമാനങ്ങൾ ഏൽക്കുകയും ധരിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകൾ പോലും പൈശാചികമായ തിന്മകളാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ഒക്കെ ക്രിസ്തു എതിരി നിന്നില്ല. ക്രിസ്തു പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങനെ പിതാവിൽ ശ്രദ്ധയർപ്പിച്ച് അകമേ വസിക്കുന്നവനെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലുടനീളം മറ്റുള്ളവർക്കായി തന്നെ തന്നെ അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ക്രിസ്തു എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ട് എന്ന് മിസ്റ്റർ ഫ്രാൻസിസ് ഇന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കണം. ജീവിതത്തിൽ അല്ലലും അലച്ചിലും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടുള്ള ഒരു പട്ടു വ്യവസായിയുടെ പുത്രൻ തന്റെ ജീവിതത്തിന്റെ തീഷ്ണമായ യൗവനം ക്രിസ്തുവിൽ അർപ്പിക്കുകയാണ്. 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ജീവിച്ച ഓരോ നിമിഷവും ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ ക്രിസ്തുവിനെ കാണാൻ ഹൃദയമുറപ്പിച്ച ഒരാളെയാണ് മിസ്റ്റർ ഫ്രാൻസിസ് നമുക്ക് കാണാം. അതുകൊണ്ട് നാഥനെ ശുശ്രൂഷിക്കുകയാണ് എന്ന പരമാർത്ഥം ഹൃദയത്തിൽ ഉറപ്പിക്കുമ്പോൾ ആ നാഥനെ മറ്റുള്ളവരിൽ കാണാൻ മിസ്റ്റർ ഫ്രാൻസിസിന് കഴിയുന്നു. അങ്ങനെ അവരന് വേണ്ടി സ്വജീവിതം ഉപേക്ഷിക്കുന്നവനായി ഫ്രാൻസിസ് മാറുന്നു. മിസ്റ്റർ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ നിരവധിയായ ജീവിതാനുഭവങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന ദൈവസ്നേഹം തിരിച്ചറിയാൻ നമുക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ലെന്ന് വേണം കരുതാൻ. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ പിഴവ് പറ്റുന്നത്? ക്രിസ്തു ഇപ്പോഴും ഹൃദസ്ഥമായിട്ടില്ല. ഒരറിവായി ക്രിസ്തുവിനെ സ്വീകരിക്കാം, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാം, ദൈവശാസ്ത്രം ഉപയോഗിച്ച് പഠിക്കാം. അങ്ങനെ പ്രബോധനപരമായി ക്രിസ്തുവിനെ പഠിക്കുന്ന ഒരു കാര്യമല്ല മിസ്റ്റർ ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തെ ക്രിസ്തുവിന്റെ മുൻപിൽ ഒരു കാഴ്ച വസ്തുവായി അർപ്പിക്കാൻ ഹൃദയമുറപ്പിക്കുന്നതിലൂടെ ഹൃദയമനുഭവിക്കുന്ന ക്രിസ്തുബന്ധം ആനുകാലിക ലോകത്ത് പ്രസരിപ്പിക്കാനാണ് ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയുമാണ് ക്രിസ്തുവിനെ പിന്തുടരാൻ തീരുമാനമെടുക്കുന്നത്. പ്രത്യേകിച്ചും ഒരു 12-ാമത്തെ വയസ്സിലൊക്കെ നമുക്ക് ക്രിസ്തുവിനോട് ഗാഢമായ ഒരു ബന്ധമുണ്ടാകാൻ താല്പര്യമുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, പൗരോഹിത്യത്തിലേക്ക് സന്യാസത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾ കണ്ണ് കെട്ടിയതുപോലെ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന ആ പ്രായത്തിലാണ്. അങ്ങനെ ആ പ്രായത്തിൽ കർത്താവിന്റെ പിന്നാലെ യാത്രയാകുന്നവർ സെമിനാരിയിലെ പഠനം കഴിയുമ്പോഴേക്കും തങ്ങൾ തേടി വന്നതെല്ലാം നിഷ്ഫലമായെന്ന് കരുതും വിധം കേവലമായ ഒരു പ്രൊഫഷനായി പൗരോഹിത്യത്തെ പോലും മാറ്റിത്തീർക്കും. ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയല്ലത്. നമ്മുടെ ലോകക്രമം എത്രത്തോളം വിശ്വാസത്തിന്റെ പരിശീലന മാർഗങ്ങളെ ഗ്രസിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാണത്. അധികാരവും പ്രശസ്തിയും പണവും ചേർന്ന് സഭയ്ക്കകത്ത് നിരന്തരം നടത്തുന്ന ഭീകരമായ യുദ്ധങ്ങൾ ആത്മീയതയെ പലപ്പോഴും തളർത്തിക്കളയുന്നു. ഫ്രാൻസിസിന്റെ ജീവിതകാലത്ത് അങ്ങനെയായിരുന്നു. വിശ്വാസം പ്രഘോഷിക്കാനായി, ദാരിദ്ര്യം പ്രഘോഷിക്കാനായി ഫ്രാൻസിസ് തീരുമാനമെടുക്കുന്ന സമയത്ത് സഭ ആർഭാടത്തിലായിരുന്നു. റോമിന്റെ
സ്ത്രീകൾക്ക് പരസ്യമായി നടക്കാൻ പോലും കഴിയാത്ത വിധം ശോചനീയമായ ആത്മീയതയുടെ അടയാളങ്ങളാണ് അന്ന് കാണപ്പെട്ടിരുന്നത്. ദൗർഭാഗ്യകരമായ ഒരു ജീവിത ചുറ്റുപാടിൽ മിസ്റ്റർ ഫ്രാൻസിസ് ദാരിദ്ര്യം പ്രഘോഷിക്കുകയാണ്. അങ്ങനെ ഫ്രാൻസിസ് ദാരിദ്ര്യം പ്രഘോഷിക്കുന്നത് മിസ്റ്റർ മത്തായി സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 7 മുതൽ 10 വരെ താൻ കേട്ട വചനഭാഗത്ത് നിന്നാണ്. യാത്രയ്ക്ക് പോകുമ്പോൾ വടിയോ ചെരുപ്പോ ഉണ്ടാകരുത്, രണ്ടുടുപ്പ് പാടില്ല എന്ന കാര്യം കേൾക്കുമ്പോൾ താൻ വിളിക്കപ്പെടുന്നത് നിസ്വതയിലേക്കാണെന്ന് ഫ്രാൻസിസ് തിരിച്ചറിയുന്നുണ്ട്. ക്രൈസ്തവരായ ഞാനും നിങ്ങളും ക്രിസ്തുവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ലോകം മുഴുവൻ പ്രഖ്യാപിക്കുമ്പോഴും നാം കൈവിട്ട് കളയുന്നത് ഈ ദാരിദ്ര്യത്തെയാണ്. വാസ്തവത്തിൽ രണ്ടുപേരും ദാരിദ്ര്യമുള്ളത്. പലപ്പോഴും ഒരു സൂത്രവാക്യമായി നമ്മളത് ഉപയോഗിക്കും, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അങ്ങനെയല്ലേ, ക്രിസ്തു അനുഭവിച്ചത് പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യവും ആത്മീയ ദാരിദ്ര്യവുമാണ്. ഈ രണ്ട് ദാരിദ്ര്യങ്ങളും ഒന്നു ചേരുമ്പോഴാണ് സമ്പൂർണ്ണ ദാരിദ്ര്യം ഉണ്ടാകുക. പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യം നിങ്ങൾക്ക് എന്തുണ്ട് ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എല്ലാവർക്കും വീടുള്ളപ്പോൾ നിങ്ങൾക്ക് വീടില്ലെങ്കിൽ, എല്ലാവർക്കും നല്ല വസ്ത്രങ്ങളുള്ളപ്പോൾ നിങ്ങൾക്ക് വസ്ത്രമില്ലെങ്കിൽ, എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണമുള്ളപ്പോൾ നിങ്ങൾക്കതിനുള്ള വകയില്ലെങ്കിൽ, നിങ്ങളെ ലോകത്ത് ഭൗതികതയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ ദരിദ്രനെന്ന് പറയും. പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യം മാത്രമാണത്. അത് പണിയെടുക്കാതിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്നതല്ല. സാധാരണ മടിയന്മാർക്കാണ് ദാരിദ്ര്യം എന്നാണ് പൊതുവിൽ പറയപ്പെടുക. അത് പഴയ നിയമത്തിൽ നമ്മൾ വലിച്ചുകൊണ്ടിരുന്നതാ. നമ്മൾ ഇന്ത്യയുടെ ചുറ്റുപാടെടുത്ത് നോക്ക്, കോടാനുകോടി മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിനായി വകയില്ലാത്തവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് സൗജന്യ റേഷൻ അനുവദിക്കാൻ ഒരു യൂണിയൻ സർക്കാരിന് തീരുമാനമെടുക്കേണ്ടി വരുന്നു. വലിയ ഔദാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അങ്ങനെയാണ് പറയപ്പെടുക. 80 കോടി മനുഷ്യർക്ക് ഭക്ഷണമില്ലാത്തതിന് സൗജന്യ റേഷൻ അനുവദിക്കുന്നത് ഒരു ഔദാര്യമായി ഒരു നന്മയായി പറയപ്പെടുമ്പോൾ തിരിച്ചൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 80 കോടിയിലധികം വരുന്ന മനുഷ്യർക്ക് ഭക്ഷണത്തിന് വകയില്ലാത്തൊരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. നാം ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആഡംബരങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നാം ചിന്തിക്കുന്നില്ല. രണ്ടു തരത്തിലാണ് ആഡംബരങ്ങൾ നമ്മെ ഭരിക്കുന്നത്. ഒന്ന്, ആഡംബരങ്ങളെക്കുറിച്ചുള്ള ദാഹം, അവ നേടി അനുഭവിക്കുന്നതിൻ്റെ സുഖം. രണ്ടാമത്തേതോ, ആഡംബരങ്ങളില്ല എന്ന പരാതിയും. സുഖവാസനയുടെ രണ്ട് മുഖങ്ങളാണ്. അങ്ങനെ സമ്പത്ത് ഒന്നുകിൽ ഉള്ളതുകൊണ്ട് അഹങ്കരിച്ചും ഇല്ലാത്തതിൽ പരിതപിച്ചും ജീവിക്കുന്ന ഭൗതിക ലോകത്തിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല പറയുക. അവരെന്റെ കുറവുകളും ഇല്ലായ്മയും സ്വന്തമാണെന്ന് തിരിച്ചറിയുമ്പോൾ എന്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്ത് ഞാൻ നിസ്വനായിത്തിരുന്നതിനെ കുറിച്ചാണ് ക്രൈസ്തവ ദാരിദ്ര്യം പറയുക. അവരതിന് ഭക്ഷണമില്ലാത്തപ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഒരാർഭാടമായി മാറും. അവരതിന് വസ്ത്രമില്ലാതെ തെരുവിലലയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കാഴ്ചകൾ പോലും വ്യർത്ഥമായിത്തീരും. ക്രിസോസ്റ്റത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞല്ലോ, സഭാപിതാവായ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, തെരുവിൽ ഞാൻ ഭക്ഷണമില്ലാത്തവനായി അലയുമ്പോൾ, തെരുവിൽ ഞാൻ വസ്ത്രമില്ലാത്തവനായി അലയുമ്പോൾ നീ മെരുമേശയിൽ അർപ്പിക്കുന്ന കാഴ്ചകൾ. വാസ്തവത്തിൽ നാം ഇന്ന് ആർഭാടങ്ങളായി ദേവാലയങ്ങൾ നിർമ്മിക്കുകയും ആ ദേവാലയങ്ങളിൽ 1000 കണക്കിന് രൂപയുടെ പുഷ്പങ്ങൾ വെച്ച് അലങ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ക്രിസ്തുനാഥനെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിന്, ഇത് മനുഷ്യരുടെ സന്തോഷമാണ്. ദൈവത്തിന്റെ സന്തോഷം വിശക്കുന്നവന് ഭക്ഷണം ഉണ്ടാകുമ്പോഴാണ്, വസ്ത്രമില്ലാതായി പോകുന്നവന് വസ്ത്രം നൽകുമ്പോഴാണ്, കിടക്കാനിടമില്ലാത്തവന് വസതി. മിസ്റ്റർ ഫ്രാൻസിസ് ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുന്നത് കൊണ്ട് തന്റെ ജീവിതത്തെ ക്രിസ്തുമാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നു. അത് ക്ലേശകരമായൊരു മാർഗമാണ്. ആ മാർഗം ലോകത്തിന് മുൻപിൽ മഹാവിഡ്ഢിത്വമായി കണക്കാക്കപ്പെടുന്ന നാളിലാണ് ഈ വിശുദ്ധനെ കുറിച്ച് നമ്മൾ ഓർക്കുക. ഫ്രാൻസിസ് ദരിദ്രനായിരുന്നു എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. ക്രിസ്തു ദരിദ്രനായിരുന്നു എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. നീ സമ്പത്തിന്റെ മേലുള്ള പിടിവിടുമോ എന്ന് ചോദിക്കുമ്പോൾ പഴയതൊക്കെ കഥകളായിട്ട് മാറും. ക്രിസ്തുവിനെ കഥയിൽ ഒളിപ്പിക്കും, ഫ്രാൻസിസിനെ പഴയ ഓർമ്മയിൽ ഒളിപ്പിക്കും. അങ്ങനെ ഓർമ്മയിൽ ഒളിപ്പിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന സമ്പത്തിന്റെ മേലുള്ള എല്ലാ പിടിമുറുക്കങ്ങളും ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കും. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കണം. സാൻ ദാമിയാനോ പള്ളിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എന്റെ പള്ളി പണിയുക.
അത് പറഞ്ഞ് ഇന്ന് പള്ളി പണിയാൻ നടക്കുന്നവർ എത്രയാണ്. ഫ്രാൻസിസിനോട് കർത്താവ് പറഞ്ഞത് സഭയെ പണിയാനാണെന്ന് ഫ്രാൻസിസ് തിരിച്ചറിയുന്നത് പിന്നീടാണ്. ആദ്യം ഈ പള്ളി പണിയാൻ നോക്കും. സാൻ ദാമിയാനോ പള്ളി കേടുപോക്കാൻ വീട്ടിൽ നിന്ന് പണം അത് ചെലവഴിച്ച് ദേവാലയം പുനർനിർമ്മിക്കും. അങ്ങനെ നിർമ്മിക്കുന്നതിനെതിരായി അദ്ദേഹത്തിന്റെ പിതാവ് പീറ്റർ ബെർണാർഡ് എതിർക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. മെത്രാനെ മുമ്പിൽ വെച്ച് നീ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും എന്റെ വകയാണെന്ന് പറയുമ്പോൾ അതുകൂടി ഊരി എറിഞ്ഞ് നഗ്നനായി എന്റെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ആകാശത്തിലേക്ക് നോക്കി നിലവിളിക്കുന്ന മിസ്റ്റർ ഫ്രാൻസിസിനെ നമുക്ക് കാണാം. ഫ്രാൻസിസ് പരിതപിക്കുകയല്ല, ലോകവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമ്പോൾ ഭൗതികതയുടെ എല്ലാ കെട്ടുപാടും അറുത്തെറിയുമ്പോൾ അതിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് ഫ്രാൻസിസ്. മെത്രാൻ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ കുപ്പായം കൊണ്ടാണ് ഫ്രാൻസിസിനെ മൂടുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരാൾ ദരിദ്രനാവുമ്പോൾ എത്ര പെട്ടെന്നാണ് ദൈവം ഒരു മഹത്വത്തിന്റെ ചിഹ്നം അയാളുടെ മേൽ പതിക്കുന്നത്. തന്റെ പിതാവ് വസ്ത്രം തിരികെ ചോദിക്കുമ്പോൾ അത് ഊരിക്കൊടുത്തു പോകുമ്പോൾ ഫ്രാൻസിസിന് നഷ്ടമല്ല ഉണ്ടാകുന്നത്, മെത്രാൻ തന്റെ തിരുവസ്ത്രം കൊണ്ട് ഫ്രാൻസിസിനെ നാണം മറിക്കും. പിന്നീടാണ് തോട്ടക്കാരന്റെ ഒരു പഴകിയ വസ്ത്രം വാങ്ങി അതിട്ടുകൊണ്ട് ഫ്രാൻസിസ് നടക്കുന്നത്. ദാരിദ്ര്യം വരിക്കുന്നതിലൂടെ തന്റെ ജീവിതം സൗഭാഗ്യകരമാവുമെന്നാണ് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞത്. സാൻ ദാമിയാനോ പള്ളി പണിയുന്ന സമയത്ത് അത്യാവശ്യം ഭക്ഷണം വേണമെങ്കിൽ ദേവാലയത്തിൽ നിന്ന് കിട്ടാഞ്ഞിട്ടല്ല, ഫ്രാൻസിസ് ഭിക്ഷാടകനാകും. ഫ്രാൻസിസിൽ ലീവും കൂടി ഭിക്ഷയാചിക്കുന്നതിന്റെ ചിത്രം അങ്ങനെയുണ്ട്. ജീവിതത്തിൽ ഒരു സുഖേച്ഛയും ഇല്ലാതെ എല്ലാം ദൈവദാനമായി കാണാൻ കഴിയുന്ന ശിശുസഹജമായ ഒരു മനോഭാവത്തോടെ ദാരിദ്ര്യത്തെ പുലുകിയാണ് ഫ്രാൻസിസ്. വീടുകളിൽ കയറി ഭിക്ഷയാചിക്കുമ്പോൾ പ്രഭുകുമാരനായ ഒരുവൻ തലതിരിഞ്ഞു പോയി എന്ന ധാരണയിൽ ആളുകളൊക്കെ അവനെ പരിഹസിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നില്ല. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇവനെ ഒന്ന് അവഹേളിക്കാമെന്ന് കരുതി ഗൃഹനാഥൻ തന്റെ കുട്ടിയുടെ മൂത്രത്തിൽ വീണ് കിടക്കുന്ന ഒരു ബ്രെഡ് ഫ്രാൻസിസിന് കൊടുക്കുന്നു. ഫ്രാൻസിസ് അത് വളരെ സന്തോഷത്തോടെ നന്ദിയോടെ സ്വീകരിക്കുന്നു. ഈ ഭക്ഷണവുമായി അരുവിയുടെ അരികിൽ പോയിരുന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ലിയോ എപ്പോഴും ഭയപ്പെടുക, നമ്മളിലൊരു ഭാവമായിട്ട് ലിയോയെ കാണണം. നമ്മൾ രണ്ടു ഭാവമുണ്ടല്ലോ, ക്രിസ്തുവിനെ അനുഗമിക്കാൻ എല്ലാം ഉപേക്ഷിക്കണമെന്ന് കരുതുന്ന ഒരു ഭാവം നമ്മിലുണ്ട്, ഒപ്പം തന്നെ മാംസം പിടിവിടാതെ നമ്മെ കശക്കുന്നു. ആ മാംസം എപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഖിക്കൂ, രമിക്കൂ, സുഖിക്കൂ, വിശ്രമിക്കൂ, ഉറങ്ങുമെന്നാണ്. ആത്മാവാകട്ടെ കത്തിജ്വലിക്കുകയാണ്. ഫ്രാൻസിസ് മൂത്രത്തിൽ വീണ് കിട്ടിയ ഈ അപ്പക്കഷ്ണം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു, പിതാവേ എനിക്ക് തന്നിട്ടുള്ള ഈ ഭക്ഷണത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ലിയോ പറയുന്നുണ്ട്, പിതാവേ അത് കഴിക്കരുത്, അവര് കുട്ടിയുടെ മൂത്രത്തിൽ കിടന്നതാണ്, അത് കഴിക്കരുത്. ഫ്രാൻസിസ് തിരികെ പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭക്ഷണം കണ്ടാലും നന്ദിയോടത് സ്വീകരിക്കണമെന്ന് ഫ്രാൻസിസ് പഠിപ്പിക്കുക. നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അസഹിഷ്ണുക്കളായി മാറിപ്പോകുന്നുണ്ട്, ജീവിത സന്ദർഭങ്ങൾ വെച്ച് നീട്ടുന്ന കൈപ്പുതിയിൽ സ്വീകരിക്കാൻ കഴിയാത്തവരായി മാറുന്നുണ്ട്. പണം രാജാവായിട്ടല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ? വ്യക്തിഗതമായി നിങ്ങൾ പരിശോധിക്ക്, പണമുള്ളപ്പോൾ മുഖത്ത് ചിരിവിടുകയും കയ്യിലൊന്നും ഇല്ലാതെ പോകുമ്പോൾ മുഖം വാടുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ? സമ്പത്തിൻ്റെ ഇല്ലായ്മ നമ്മെ ഭരിക്കുന്നില്ലേ? ദാരിദ്ര്യം ഒരു കുരിശായി ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന ഒന്നായി കാണുകയാണ് നമ്മൾ. ഫ്രാൻസിസിനെ സംബന്ധിച്ച് നോക്ക്, ഫ്രാൻസിസ് അവിടെ ഒരിക്കൽ ഫ്രാൻസിസ് ലിയോയുമൊത്ത് രാത്രി കിടക്കാൻ ഇടം തേടി അലയുന്നുണ്ട്. സെയിന്റ് ഫ്രാൻസിസ് എന്ന നോവലിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആശ്രമകവാടത്തിൽ ഒരാൾ കാവൽ നിൽക്കുകയാണ്, ഒരു സന്യാസി, മുട്ടൻപടിയായിട്ടാണ് കള്ളന്മാർ കയറാതിരിക്കാൻ. അങ്ങനെ കള്ളന്മാർ കയറാതിരിക്കാൻ മുട്ടൻപടിയുമായി നിൽക്കുന്ന ഈ സന്യാസിയുടെ അടുത്തേക്കാണ് ഫ്രാൻസിസും. കണ്ടാൽ അറപ്പുളവാക്കുന്ന വേഷം, ധരിച്ചിരിക്കുന്നത് ചാക്കു വസ്ത്രങ്ങൾ, അതെടുത്തുകൊണ്ട് ഒരു നല്ലയാൾ ആശ്രമത്തിൽ ചെല്ലൂ. കള്ളനാണെന്ന് കരുതി ഫ്രാൻസിസിനെയും ലിയോയെയും ഈ സന്യാസി വടികൊണ്ടടിക്കുകയാണ്. ഓരോ അടി കൊള്ളുമ്പോഴും ലിയോ തടുക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ഫ്രാൻസിസ് വിളിച്ചു പറയാണ്, ലിയോ തടുക്കരുത്, ലിയോ കരയരുത്. ദൈവരാജ്യം എപ്പോഴാണ് ആഗതമാകുക? ദൈവരാജ്യം ക്ലേശങ്ങളിലാണെന്ന് ഫ്രാൻസിസ് പഠിപ്പിക്കുന്നു. ഓർക്കപ്പുറത്ത് ഒരു കുറ്റവും ചെയ്യാതെ കിട്ടുന്ന അടിയാണ് ദൈവരാജ്യമെന്ന് പറയാൻ ഫ്രാൻസിസ് ദൈവത്തിന്റെ നിസ്വം. അങ്ങനെ അടികൊള്ളുന്ന ഫ്രാൻസിസ് തനിക്കേൽക്കുന്ന ക്ലേശങ്ങളൊക്കെ, തന്റെ മേൽ വരുന്ന പീഡകളൊക്കെ ദൈവാനുഭവങ്ങളായി
നമ്മുടെ ജീവിതത്തിലും ദൈവാനുഭവങ്ങൾക്ക് ഒട്ടും കുറവില്ല, അവ നമ്മൾ അനുഭവിക്കുന്നില്ലെന്ന് മാത്രം. നമ്മുടെ ഹൃദയം എവിടെയാണ്? അവിടെയാണ് നമ്മുടെ നിക്ഷേപം. നമ്മുടെ ഹൃദയം സമ്പത്തിലാണ്, നമ്മുടെ ഹൃദയം സൗഭാഗ്യത്തിലാണ്, നമ്മുടെ ഹൃദയം പ്രശസ്തിയിലാണ്. ഈ ലോകമോഹങ്ങളിൽ കെട്ടിപ്പെട്ടു പോയതുകൊണ്ട് നമുക്ക് യഥാർത്ഥ സൗഭാഗ്യം അറിയാൻ പറ്റാതെ പോകുന്നു. ഓരോ അടിയിലും ദൈവരാജ്യ അനുഭവം, ഓരോ ക്ലേശത്തിലും ദൈവരാജ്യ അനുഭവം, ഓരോ അപമാനത്തിലും ദൈവരാജ്യ അനുഭവം. ഫ്രാൻസിസ് നേരിടുന്നത് ക്രിസ്തുവിനെയാണ്, നിരന്തരം ക്രിസ്തുവിനാൽ ഭരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷവും ക്രിസ്തു അനുരൂപരാകാൻ ഫ്രാൻസിസിന് കഴിയുന്നുണ്ട്. ഫ്രാൻസിസ് പഠിപ്പിച്ച സമാധാന പ്രാർത്ഥന ലോകപ്രശസ്തമാണ്. ഇന്നും പലപ്പോഴും ദേവാലയങ്ങളിലും വ്യക്തിപരമായും ആ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നവരാണ് നമ്മൾ. കർത്താവ് എന്നെ സമാധാനത്തിൻ്റെ ഒരു ദൂതനാക്കണമേ. അത് പറയുന്നത് വാളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. അവരിനെതിരെ ചീറ്റപ്പൊരു പോലെ ചീറുന്ന സമയത്ത് നാം ഈ പ്രാർത്ഥന ഉറക്കെ ചൊല്ലും, എന്നെ സമാധാനത്തിൻ്റെ ദൂതനാക്കണമേ. യഥാർത്ഥത്തിൽ സമാധാനം ആരാണ്? യേശുവാണ്. FS 2:14 പറയും, അവൻ ശത്രുതല മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ശരീരം ചിന്ന ഭിന്നമാകുകയാണ്. ക്രിസ്തു എവിടെയാണ് ഈ ഇരുകൂട്ടരെ ഒന്നിപ്പിക്കുന്നത്? തൻ്റെ ശരീരം മുറിച്ചു വളമ്പുന്നതിലൂടെയാണ്, തൻ്റെ ശരീരം കുരിശിൽ അർപ്പിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് ജീവിതം ഒരു അർപ്പണമാണെന്നും ജീവിതത്തിലെ ഓരോ നിമിഷവും ആത്മശരീര മനസ്സുകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരണമെന്നും ഓർമ്മിപ്പിക്കാൻ മിസ്റ്റർ ഫ്രാൻസിസ് ഇന്നും ഓർമ്മയായി ശേഷിക്കുന്നുണ്ട്. ഓർമ്മകൾ സാധാരണഗതിയിൽ സന്തോഷം ജനിപ്പിക്കുന്നവയാകുമ്പോഴാണ് നമുക്കൊക്കെ ഇഷ്ടമാകുക. വിശുദ്ധന് തിരുനാൾ ആഘോഷിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. ആ തിരുനാൾ ആഘോഷത്തിൽ ഒരിക്കൽ കേരളത്തിലുണ്ടായൊരു അനുഭവം പറയാം. തിരുനാളിന് വിശുദ്ധന്റെ തിരുസ്വരൂപം പുറത്തിറക്കാൻ അലങ്കരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന് 4 സ്വർണമാലകളുണ്ട് ഇടവക ദേവാലയത്തിൽ. ആർക്കാണെന്ന് ഓർക്കണം കേട്ടോ, മിസ്റ്റർ ഫ്രാൻസിസിന്, നിസ്സുനായവന്. മരണനേരത്ത് അവ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം പോലും ഊരി മാറ്റി മരണമേ സഹോദരി വരൂ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്ത് നഗ്നനായി കിടന്ന് മരിച്ച ഒരു മനുഷ്യന് 4 സ്വർണമാലകൾ. ഏറ്റവും രസകരമായ കാര്യം അതല്ല, ആ മാലയിലൊന്നും കാണാതെ പോയി. കാണാതെ പോയപ്പോ വിശ്വാസികൾ വികാരിയച്ഛന്റെ കോളറെ പിടിച്ചു, ലോഹ പിടിച്ചു ഉറച്ചു. എവിടെയാണ് നമ്മുടെ വിശ്വാസം? ഫ്രാൻസിസ് ഒരു പ്രതിമയല്ലെന്ന് ഓർക്കണം. ഫ്രാൻസിസിന് ചിത്രം കാണുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഓർത്തേക്കാം. അപ്പൊ കാണുമ്പോൾ എങ്ങനെയാണ്? ഒരു ചെന്നായോടൊപ്പം നിൽക്കുന്നു, ഒരു പ്രാവ് തോളിലിരിക്കുന്നു, അങ്ങനെ സമാധാനം പ്രാവ്. ഇങ്ങനെ അടയാളങ്ങളും ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വർത്തമാനം പറയാൻ പറ്റും. പക്ഷെ ഓർക്കേണ്ടത്, ജീവിത ചുറ്റുപാടിൽ സമാധാനം വിതയ്ക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ? വെറുപ്പുള്ളടുത്ത് സ്നേഹം വിളമ്പാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും വെറുപ്പല്ലേ നമ്മളെ ഭരിക്കുന്നത്? എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയുന്നിടത്ത് തുടങ്ങി അവനെ കൊന്നുകളയുക എന്ന് പറയുന്ന ദാക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെയുള്ള വെറുപ്പിന്റെ പ്രഘോഷണങ്ങളും ആഹ്വാനങ്ങളും നിരന്തരം നമുക്ക് കേൾക്കാൻ പറ്റും. ആരാണ് ക്രൂശിക്കപ്പെടുന്നത്? ആരാണ് അവമതിക്കപ്പെടുന്നത്? വിശ്വാസത്തിന്റെ പേരിലും തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാകുമ്പോൾ ആരാണ് പീഡ ഏൽക്കുന്നത്? ആരും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. മിസ്റ്റർ ഫ്രാൻസിസ് പറയുകയാണ്, വെറുപ്പുള്ളിടത്ത് സ്നേഹം വിതയ്ക്കാൻ അയക്കണമേ, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സംശയമുള്ളിടത്ത് വിശ്വാസവും വിതയ്ക്കാൻ, നിരാശയെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ, അങ്ങനെ എന്നെ ഈ ലോകത്തേക്ക് അയക്കണമേ എന്നാണ് വിശുദ്ധൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. യേശുവിനെ കണ്ടുമുട്ടിയതിലൂടെ ജീവിതത്തെ ആകമാനം ക്രിസ്തുവിന്റെ പിന്നാലെയാക്കി മാറ്റാൻ മനസ്സുറപ്പിച്ച ഒരാളെയാണ് ഫ്രാൻസിസിൽ നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം നമുക്ക് ദാരിദ്ര്യം കാണാൻ പറ്റും, അനുസരണം കാണാൻ പറ്റും. അനുസരണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും മാതൃകയായിട്ട് പറയുന്ന ആളാണല്ലോ ഫ്രാൻസിസ്. ഫ്രാൻസിസ് ലോകം മുഴുവനും ക്രിസ്തുവിന്റെ ദാരിദ്ര്യം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ചയാൾ. അങ്ങനെ സ്വീകരിച്ച ഫ്രാൻസിസ് വിശുദ്ധമായി ദാരിദ്ര്യം പ്രഘോഷിക്കാൻ തന്നെ അയക്കണമേ എന്ന് മാർപ്പാപ്പയോട് അപേക്ഷിക്കുന്നുണ്ട്. മാർപ്പാപ്പ ഫ്രാൻസിസിനെ ഓടിച്ചു. ആ പ്രഘോഷം ഇവിടെ വേണ്ട. ഒന്നാമത് എങ്ങനെയാണ്? സഭയിലാകെ സാമ്പത്തികമായ ആധിപത്യം
ആർഭാടം നിറഞ്ഞു നിന്നിരുന്നൊരു കാലം. ഇന്നൊരു പക്ഷെ അതിനേക്കാൾ രൂക്ഷമെന്ന് പറയേണ്ടി വരും. ഭൗതിക ചുറ്റുപാടുകൾ ഉയർന്നതനുസരിച്ച് നാം ഇന്ന് ആർഭാടത്തിൻ്റെ ആറാട്ടിലാണ്. ഒരു കാര്യമായി നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മുടെ ദേവാലയങ്ങളായാലും വിശ്വാസികളുടെ ജീവിതമായാലും ആർഭാടത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ദരിദ്രനെ സഹായിക്കുന്നതിൽ ഔദാര്യമായും വലിയ പുണ്യപ്രവൃത്തിയായും തെറ്റിദ്ധരിച്ചു പോകണം. നമ്മൾ പങ്കുവയ്പ്പില്ലാതെ അവരിന് വേണ്ടിയെന്ന് കരുതാതെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതം ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നതെന്ന് തിരിച്ചറിയാതെയാണ്. ഫ്രാൻസിസ് അനുസരണമുള്ള ആളാണ്. മാർപ്പാപ്പ അനുവദിക്കാതിരുന്നപ്പോ മാർപ്പാപ്പ അനുസരിച്ചു. മാർപ്പാപ്പ പറഞ്ഞത് വല്ല പന്നിക്കൂട്ടത്തിലും പോയി പറയാനാ, ദൈവോദനം പന്നിക്കൂട്ടത്തിൽ പോയി പറയാൻ. ഫ്രാൻസിസ് അത് അക്ഷരം പ്രതി അനുസരിച്ചു, നേരെ പന്നിക്കൂട്ടിലേക്ക് പോയി. പന്നിക്കൂട്ടിൽ എന്താണെന്നറിയാമല്ലോ, മാലിന്യമല്ലേ. ആ മാലിന്യത്തിനകത്ത് നിന്ന് പന്നികളോട് സുവിശേഷം പറയാൻ തുടങ്ങി. അന്ന് രാത്രി മാർപ്പാപ്പ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ലാത്രോൺ ദേവാലയം ചരിയുന്നു. കീറ ചാക്കുകൊടുത്ത ഒരു ദരിദ്രൻ, ഒരു മെലിഞ്ഞ മനുഷ്യൻ ഈ ദേവാലയത്തെ താങ്ങിപ്പിടിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് ബോധമുണ്ടായി. മാർപ്പാപ്പയ്ക്ക് ദൈവം പറഞ്ഞ കാര്യം മനസ്സിലായി. സ്വപ്നത്തിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ മാർപ്പാപ്പ ഫ്രാൻസിസിനെ വിളിക്കാൻ ആളയച്ചു. ഫ്രാൻസിസ് പന്നിക്കൂട്ടിൽ സുവിശേഷം. ഫ്രാൻസിസിനെ അയാൾ കണ്ടെത്തി വിളിക്കുമ്പോൾ ഫ്രാൻസിസ് അതേപടി ഈ മാലിന്യത്തോടെ പന്നിക്കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. വിളിക്കാൻ വന്നയാൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കുളിച്ചിട്ട് വരൂ, വൃത്തിയായിട്ട് വരൂ. ഫ്രാൻസിസ് ചോദിക്കുന്നത്, കുളിക്കാൻ പറഞ്ഞു എന്നാ? കുളിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അനുസരണം എന്ന പേരിൽ പറയുന്ന പല കാര്യങ്ങളെയും, ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതി സ്വീകരിക്കുമ്പോഴും അനുസരണത്തെ ഒരു അധികാരശക്തിയായി ഉപയോഗിക്കുന്നതിനെ ശക്തമായി വിമർശിക്കുകയാണ് അവിടെ. നമ്മൾ പലപ്പോഴും കാണുന്നത് പറഞ്ഞതുപോലെ കേട്ടു, പാവം, നല്ല മനസ്സുള്ള മനുഷ്യൻ, അനുസരണത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്തൊരുവൻ എന്ന നിലയ്ക്കാണ്. യഥാർത്ഥത്തിൽ അനുസരണം എന്ന പേരിൽ പലപ്പോഴും നാം കാണിക്കുന്ന ധാർഷ്ട്യത്തെ, ധിക്കാരത്തെ, അധികാര മനോഭാവത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ ഫ്രാൻസിസ്? തന്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനോടൊപ്പം ആക്കി തീർക്കാൻ ആഗ്രഹിക്കുമ്പോഴും ക്രിസ്തുവിൽ നിന്നും എനിക്കുള്ള അകലം തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് ആത്മാനുതാപിയായി ജീവിച്ച ഒരാളുടെ പേരാണ് ഫ്രാൻസിസ്. വിശ്വാസ വഴിയിൽ ചരിക്കുമ്പോൾ അനുതാപം വർദ്ധിക്കുകയും ജീവിതം മുഴുവനും ക്രിസ്തു സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കടപ്പാടുണ്ട്. ദൈവം സ്നേഹിക്കുന്നത് സ്വീകരിക്കണമെങ്കിൽ ഒരു കാലിപാത്രം വേണം. അകമേ നിറഞ്ഞിരിക്കുന്ന ലൗകികാസക്തികളെയും ആഡംബര പ്രിയങ്ങളെയും നമ്മുടെ തന്നിഷ്ടങ്ങളെയും ഒക്കെ പുറത്തെടുത്ത് കളയാൻ കഴിയുമ്പോൾ മാത്രമേ ഈ മൺപാത്രം കാലിയായി മാറൂ. നമ്മുടെ മൺപാത്രം കാലിയല്ല. മരിച്ചാൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഉരുകിത്തിളങ്ങുന്നൊരു ശരീരമാണ് നമ്മള്, പുഴുപൊരിക്കുന്നൊരു ശരീരം. ആ ശരീരത്തിനകത്ത് നാം നിറച്ചിട്ടുള്ള ആഡംബരപ്രിയം, സുഖമോഹങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, സമ്പത്തിനെക്കുറിച്ചുള്ള പ്രിയം, അവയെല്ലാം പുറത്തെടുത്ത് കളയാൻ മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ ഈ പാത്രം കാലിയായിട്ട് മാറൂ. നമ്മുടെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് ലോകമാണ്. ലോകത്തിന്റെ ചാച്ചിലുകളെ പുറത്തെടുത്ത് കളയാൻ മനസ്സ് കാണിച്ചപ്പോഴാണ് ഫ്രാൻസിസ് യഥാർത്ഥത്തിൽ നിസ്വനായിട്ട് മാറുന്നത്. താൻ തനിക്ക് വേണ്ടിയല്ലെന്നും ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും മനസ്സുറയ്ക്കുമ്പോഴാണ് ആത്മീയമായ ദാരിദ്ര്യം പൂർണ്ണമാവുക. ഫ്രാൻസിസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോഴും വിട്ടൊഴിയാതെ നിൽക്കുന്ന സ്വന്തം താല്പര്യങ്ങൾ, മനസ്സിന്റെ തോന്നലുകൾ, ചായ്ച്ചിലുകൾ, അവയൊക്കെ വേട്ടയാടുന്നു. ഫ്രാൻസിസിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് കുഷ്ഠരോഗി. കുഷ്ഠരോഗം വെറുക്കപ്പെട്ടൊരു കാലമാണ്, ഇന്നത്തെ പോലെ അല്ല. ഇന്നും കുഷ്ഠരോഗികളെ നമുക്ക് അറുപ്പും വെറുപ്പും ഒക്കെ തന്നെയാണ്. കുഷ്ഠരോഗമുള്ള ഒരാൾ നിങ്ങൾക്കൊരു പാത്രം വെള്ളം എടുത്തു തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റൂ? ഒരു സംശയം, ഒരു അറപ്പ്, ഒരു വിഷമം നമ്മെ ഭരിക്കില്ലേ? അന്ന് കുഷ്ഠം ചികിത്സയില്ലാത്തൊരു രോഗമാണ്. ദൈവം ശപിച്ചതുകൊണ്ടാണെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു രോഗം. അക്കാലത്താണ് മണിയടിച്ചു നടക്കുന്ന കുഷ്ഠരോഗികളെ കാണുമ്പോൾ ആളുകൾ ഓടി മാറുന്നത്. ഫ്രാൻസിസ് ലിയോയുമൊത്ത് യാത്ര പോകുമ്പോൾ ഒരു കുഷ്ഠരോഗിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതിനെ കുറിച്ച്
സെയിന്റ് ഫ്രാൻസിസ് എന്ന നോവലിൽ പറയുന്നുണ്ട്. ആ കുഷ്ഠരോഗി ദൂരെ നിന്ന് വരുന്ന മണിശബ്ദം കേൾക്കുമ്പോഴേ ഫ്രാൻസിസ് ലിയോയോട് പറയും, ലിയോ അയാൾ വരുന്നുണ്ട്, കുഷ്ഠരോഗി. ലിയോയ്ക്ക് ഫ്രാൻസിസിനെ മനസ്സറിയാം, അതുകൊണ്ട് പറയാം നമുക്ക് വഴി മാറിപ്പോകാം. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളിൽ തന്നെയുള്ളൊരു ഭാവമാണ് ലിയോ, ഫ്രാൻസിസും തമ്മിലുണ്ട്. ആധിപത്യം പലപ്പോഴും നേടുന്നത് ഫ്രാൻസിസ് അല്ല ലിയോ ആണെന്ന് മാത്രം. ലിയോ പറയുന്നത് നമുക്ക് മാറിപ്പോകാം, നമ്മളങ്ങനെയല്ലേ, ക്ലേശം വരുമ്പോ ഇഷ്ടമില്ലായ്മ വരുമ്പോ മാറിപ്പോകാം, അത് ബുദ്ധിയാണെന്നാണ് നമ്മൾ കരുതുക. ലിയോ പറഞ്ഞു നമുക്ക് മാറിപ്പോകാം. ഫ്രാൻസിസ് പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല, എവിടെ പോയാലും അയാൾ നമ്മെ തേടി വരും. അതുകൊണ്ട് നേരിടാൻ തന്നെ തീരുമാനിച്ച് ഫ്രാൻസിസ് ലിയോയെ മൊത്തം മുമ്പോട്ട് നടക്കുകയാണ്. നോക്കുമ്പോ എതിരെ വരുന്നു കുഷ്ഠരോഗി. കുഷ്ഠരോഗിയെ ഇനി എങ്ങനെ ഒഴിവാക്കും, എങ്ങനെ ജയിക്കും? ജയിക്കേണ്ടത് അവനവനെ തന്നെയാണല്ലോ. ഫ്രാൻസിസ് കുഷ്ഠരോഗിയുടെ അടുത്ത് ചെല്ലുന്നു, അയാൾ ആശ്ലേഷിക്കുന്നു, ഓരോ മുറിവിലും ചുംബിക്കുന്നു. അങ്ങനെ ചുംബിക്കുന്ന മുറിവുകൾ ഓരോന്നായിട്ട് അപ്രത്യക്ഷമാണ്. ഫ്രാൻസിസ് അയാളെ ചുംബിച്ചു കഴിഞ്ഞപ്പോ 5 മുറിവുകൾ മാത്രം ഉണങ്ങാത്തതായി ശേഷിച്ചു. അപ്പോഴാണ് അത് ക്രിസ്തുവാണെന്ന് ഫ്രാൻസിസ് തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നിലത്ത് കമിഴ്ന്നു കിടന്ന് ഫ്രാൻസിസ് കരയുന്നുണ്ട്. കുഷ്ഠരോഗി അപ്രത്യക്ഷനായി. ഫ്രാൻസിസ് കരച്ചു തുടരുകയാണ്. ഒരു വഴിപോക്കൻ ലിയോയോട് ചോദിക്കും, ഇയാളെന്താണ് കരയുന്നത്? ലിയോ പറയും, ഇപ്പോൾ ഇവിടെ ഒരാൾ വന്നിരുന്നു ക്രിസ്തു, ഇപ്പോൾ ഇവിടെ ഒരാൾ വന്നിരുന്നു ക്രിസ്തു. ഫ്രാൻസിസ് പ്രസംഗിക്കുമ്പോൾ കല്ലേറുണ്ടാകുന്നുണ്ട്, ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട്, ഭ്രാന്തനെന്ന് മുദ്ര കുത്തുന്നുണ്ട്. ഫ്രാൻസിസ് അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദൈവരാജ്യത്തെ പ്രതി അങ്ങനെ ആയിത്തീരാൻ കഴിഞ്ഞതിൽ, എളിയവനാകാൻ കഴിയുന്നതിൽ അഭിമാനിക്കുകയാണ് ഫ്രാൻസിസ്. അതുകൊണ്ട് ശൈത്യം അതികഠിനമായ രാത്രിയിൽ പുതപ്പില്ലാതെ കിടന്നുറങ്ങാൻ ഫ്രാൻസിസിന് പറ്റും. അകത്തിന് ചൂടുള്ളതുകൊണ്ട് ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സമ്പത്ത് സഭയാകെ ഭരിക്കുന്ന ഒരു കാലത്താണ് നാം കാണുന്ന തർക്കങ്ങളും അസ്വസ്ഥതകളും എല്ലാം സമ്പത്ത് കേന്ദ്രീകൃതമാണ്, അധികാരത്തെ സംബന്ധിച്ചാണ്, പ്രശസ്തിയെ സംബന്ധിച്ചാണ്. അത് വീട്ടിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും സഭാ നേതൃത്വത്തിലാണെങ്കിലും നമുക്ക് കാണാം. ലോകത്തിന്റെ ഈ ഭാവം സഭയെ ഭരിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും ഭരിക്കുന്നു എന്ന കാര്യം തിരിച്ചറിയാതെ പോയിക്കൂടാ. നാം ഇന്ന് ഈ ലോകത്തിന് അനുരൂപരാകാൻ ശ്രമിച്ചുകൊണ്ട് ഈ ലോകം സുഖകരമാക്കി മാറ്റാൻ ഈ ദൈവത്തെ ഉപയോഗിക്കാം എന്ന തരത്തിൽ കണക്കാക്കി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് പ്രസക്തിയുള്ള ഒരു ഓർമ്മയാണ്, നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. നീ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക? ഫ്രാൻസിസ് മുൻപിലുണ്ട്, ഫ്രാൻസിസ് മാതൃകയായിട്ടുണ്ട്. പഞ്ചക്ഷതധാരിയായി രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ട ഒരുവൻ നിന്നെയും വിളിക്കുന്നത് ഒരു മൂന്നാം ക്രിസ്തുവാകാനാണ്. സമ്പത്തിന്റെ ആധിക്യത്തിലും സുഖഭോഗങ്ങൾ മനസ്സുഴറിപ്പോകുന്ന ആനുകാലിക മനുഷ്യന്റെ മുൻപിൽ ഫ്രാൻസിസ് ഒരടയാളമായി നിൽക്കുന്നു. ക്രിസ്തഗാത്രനായ ആ മനുഷ്യൻ നമ്മെ വിളിച്ചു പറയുന്നുണ്ട്, വരൂ ക്രിസ്തുവിനെ അനുഭവിക്കൂ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, കേവല ഓർമ്മയായി തള്ളിവിടാതെ, ഒരു തിരുനാളിന്റെ ആചാരമായി ബലം കുറയ്ക്കാതെ ജീവിതത്തെ ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കാൻ, ആനുകാലിക ലോകത്തിന്റെ എല്ലാത്തരം പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ, നിസ്വരായി കർത്താവിനെ അനുഗമിക്കാൻ, ക്രിസ്തുഭാവത്തിലേക്ക് പ്രവേശിക്കാൻ, ജീവിതത്തെ ആകെ തമ്പുരാന്റെ സന്നിധിയിൽ കാഴ്ചവെക്കാൻ എന്നെയും നിങ്ങളെയും ദൈവാത്മാവ് സമൃദ്ധമായി സഹായിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.